ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫീസൂസ് കിച്ചൺ ഞാനിന്നൊരു ടിപ്പുമായിട്ടാണ് വന്നിട്ടുള്ളത് ഫ്രഷ് ഫ്രഷായിട്ടുള്ള ഈന്തപ്പഴം കേടുകൂടാതെ എങ്ങനെ കൂടുതൽ കാലം സൂക്ഷിച്ചു എന്നുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഈന്തപ്പയം എടുത്തിട്ടുണ്ട് ഇതുപോലെ പഴുത്തതും അങ്ങനെ പഴുക്കാത്ത ടൈപ്പും എടുത്തിട്ടുണ്ട് കൂടുതലും അധികം പഴുക്കാത്ത ടൈപ്പാണ് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പൈപ്പിൽ പൈപ്പിലിതെടുത്ത് വെക്കാം അപ്പോൾ ആദ്യം നമുക്കിതൊന്ന് കഴുകിയെടുക്കണം അതിനുവേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ടിത് നന്നായി അങ്ങ് വാഷ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഞാൻ നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ ബോക്സുകളിലാക്കിയിട്ടാണ് സൂക്ഷിച്ചു വെക്കുന്നത് അപ്പൊ ബോക്സുകളിലാക്കുന്നതിന് മുമ്പ് നമ്മൾ കഴുകിയെടുത്തത് കൊണ്ട് തന്നെ ഇതിൽ വെള്ളമൊക്കെ ഉണ്ടാകും അപ്പോൾ വെള്ളമൊക്കെ നന്നായി ഇതുപോലെ കോട്ടൻ്റെ ക്ലോത്ത് വെച്ചിട്ട് തുടച്ചിട്ട് വേണം നമ്മൾ സൂക്ഷിച്ചു വെക്കാൻ ക്ലോത്തോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും വെച്ച് നമുക്കിത് നന്നായി തുടച്ചെടുക്കാം വെള്ളത്തിൻ്റെ നനവുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കേടായിപ്പോകും അപ്പോൾ ഒട്ടും നനവില്ലാതെ വേണം നമുക്കിത് സൂക്ഷിച്ചു വെക്കാൻ അതുപോലെ ഇത് ഫ്രീസറിലാണ് നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നത് ഫ്രിഡ്ജിലല്ല ഇതിപ്പോൾ അധികം പഴുക്കാത്തതാണ് നിങ്ങൾക്ക് നന്നായി പഴുത്തതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ സൂക്ഷിച്ചു വെക്കാം ഏതായാലും ഇതുപോലെ നന്നായി കഴുകി തുടച്ച് വേണം സൂക്ഷിച്ചു വെക്കാൻ ഇപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ സീസണൊക്കെ കുറെ കഴിഞ്ഞു തുടങ്ങി കുറച്ച് മുമ്പ് ഇടണം എന്ന് വിചാരിച്ചതാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ കാലം കേട് കൂടാതെ സൂക്ഷിച്ചു വെക്കാം അപ്പോൾ നമുക്ക് സീസൺ അല്ലെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഫ്രഷ് ആയിട്ടുള്ള ഈന്തപ്പഴം കഴിക്കുകയും ചെയ്യാം അപ്പം ഞാനിതെല്ലാം ഇതുപോലെ ബോക്സുകളിലാക്കി എടുത്തു വച്ചിട്ടുണ്ട് ഇനി ഇത് ഫ്രീസറിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാം അപ്പോൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഫ്രഷ് ഫ്രഷായിട്ടുള്ള ഈന്തപ്പഴം കഴിക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്